ഇപ്പോൾ ഇപ്പോൾ മുൻമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചേരുന്നു ടെലിഫോൺ ലൈനിൽ. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അടക്കം കേരള രാഷ്ട്രീയത്തിൽ തൻ്റെതായ ഒരു ശൈലിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കുട്ടി അഹമ്മദ് കുട്ടിയുടെ വിയോഗ വാർത്ത അങ്ങ് അറിഞ്ഞു കാണുമല്ലോ, എങ്ങനെയാണ് അങ്ങ് ഓർത്തെടുക്കുന്നത്? തികച്ചും സൗമ്യനായ ഒരു വ്യക്തി, എന്നാൽ നിശ്ചയദാർഢ്യത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുന്ന നല്ല സിനിമാശക്തി, വ്യക്തിബന്ധം നല്ല കൃത്യമായി പാലിക്കുന്ന ആള്, ഇതൊക്കെ കുട്ടി അഹമ്മദ് കുട്ടിയെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന, കണ്ണും പൂട്ടി പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം മന്ത്രിസഭയിൽ വന്ന കാലത്ത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അദ്ദേഹം നിയമസഭ അംഗമായിരുന്ന സന്ദർഭങ്ങളിലും ഒരുമിച്ച് ദീർഘകാലം ഇരിക്കാൻ കഴിഞ്ഞു. നല്ല പരിണിതപ്രജ്ഞനായിരുന്നു ശ്രീ കുട്ടി അഹമ്മദ് കുട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എപ്പോഴും ഒരു സർവാടിത്തത്തോടുകൂടി പെരുമാറാൻ, എപ്പോഴും ജനങ്ങളുടെ ക്ഷേമം തിരക്കി അതിനുവേണ്ടി നിൽക്കാൻ, സ്വന്തം നിയോജക മണ്ഡലത്തിലെ വേദനയും ദുഃഖവും ഉള്ള ആളുകളെ അവരെ പരിപാലിക്കുന്നതിന് പറ്റി പരിശ്രമിക്കാൻ എല്ലാം കുട്ടി അഹമ്മദ് കുട്ടിയുടെ പ്രത്യേകമായ ശൈലി ഒന്ന് വേറെയാണ്. ഗ്രാമപഞ്ചായത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനുവേണ്ടി അദ്ദേഹം ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമങ്ങളോട് ശ്രീ ഉമ്മൻചാണ്ടി പൂർണ്ണമായി യോജിച്ചു നിന്നോ? അതാണ് അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ റെക്കോർഡ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യക്തിബന്ധങ്ങൾ പാലിക്കുന്ന കാര്യത്തിൽ മറ്റാരേക്കാൾ കൂടുതൽ മുൻപന്തിയിൽ നിന്നിട്ടുള്ള ഒരാളാണ് ശ്രീ കുട്ടി അഹമ്മദ് കുട്ടി എന്ന് ഞാൻ കണക്കാക്കുകയാണ്. ശ്രീ കുട്ടി അഹമ്മദ് കുട്ടിയെക്കുറിച്ചുള്ള യഥാർത്ഥത്തിൽ ഇവിടെ ദുഃഖത്തിൽ പുരണ്ട ഈ സന്ദർഭത്തിൽ ഞാൻ അതിദീർഘമായി ഒന്നും പ്രതികരിക്കുന്നില്ല. അദ്ദേഹം ഈ നമ്മുടെ നാടിനെ മാറ്റിവെച്ചിട്ടുള്ള സേവനങ്ങൾ പൂർണ്ണമായി ഇനിയും പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് എന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ എല്ലാ വിധത്തിലുമുള്ള വിഷമങ്ങളും വേദനകളും ദുഃഖങ്ങളും പങ്കിടുന്നു. വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കുട്ടി അഹമ്മദ് കുട്ടിയെ ഓർത്തെടുത്തത്.